ആശ്വാസം നേടാത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്തു തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഗലാത്തിയായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുക. ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 6:16 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നതു നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ സാന്നിധ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മോട് സംസാരിക്കുക. മനുഷ്യൻ ജഡം മാത്രമല്ലെന്നും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സജീവമായ ചൈതന്യം കുടികൊള്ളുന്നുണ്ടെന്നും ആത്മാവിൻ്റെ ആലയങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെന്നും വചനഭാഗത്തെ അധികരിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പൗലോസ് അപ്പസ്തോലൻ ജഡമോഹങ്ങളിൽ വ്യാപരിച്ചിരുന്ന ഗലാത്തിയായിലെ സഭയിലെ പ്രിയപ്പെട്ടവരോട് അവർ അനുവർത്തിക്കേണ്ട ജീവിതശൈലി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും ആത്മാവിൻ്റെ സാന്നിധ്യം ആ വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും കൂടെ അവനുണ്ട്. കർത്താവിൻ്റെ വചനം നമുക്കറിയാം, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനെ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നീതിയെക്കുറിച്ച്, നീതിവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ചൊക്കെ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മളെല്ലാവരും സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി സ്വീകരിച്ചവരാണ്. ഉള്ളിലുള്ള കെടാത്ത ദൈവത്തിൻ്റെ ചൈതന്യത്തെ, അഗ്നിയെ ഊതി കത്തിച്ച് ഊർജസ്വലമാക്കാൻ കടപ്പെട്ടവരും. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അവിടുത്തെ സജീവമായ സാന്നിധ്യത്തെക്കുറിച്ച് നിറഞ്ഞ അവബോധമുള്ളപ്പോഴും എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിനോടൊപ്പം ആണ് എന്ന കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെയാണോ എന്നതിനപ്പുറം നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആത്മാവിനോടൊപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണെന്ന് പൗലോസ് അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ശിമയോനോട് പറയുന്നുണ്ട്. കെസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? പലരും പലതും പറയുന്നു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെയും ഉത്തരം വളരെ വ്യത്യസ്തമായിരുന്നു. ഒടുവിൽ ശിമയോൻ പത്രോസ് ഏറ്റുചൊല്ലി, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ,
ഉടനെ കർത്താവിൻ്റെ മറുപടി നമുക്കറിയാം. യോനായുടെ പുത്രനായ സൈമൺ, നീ ഭാഗ്യവാൻ. യോനായുടെ പുത്രനായ ശമയോനെ, നീ ഭാഗ്യവാൻ. ജഡമാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, നിന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ ചൈതന്യമാണ്. നിന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, നിന്നിൽ എൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്, നിന്നിൽ എൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ട്. ആ നിറവിൽ നിന്നാണ് നിൻ്റെ അധരങ്ങൾ ഇപ്പോൾ ഈ സത്യമേറ്റു പറഞ്ഞത്. എൻ്റെ വാത്സല്യമുള്ളവരെ, നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവബോധം സമ്പാദിക്കുന്നതോടൊപ്പം എത്രമാത്രം പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ജീവിതത്തിന് നാം സന്നദ്ധരാണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് പരിശുദ്ധാത്മാവ്? എന്താണ് ഹൃദയത്തിലിരുന്ന് നമ്മോട് മന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മനസാക്ഷി? നന്മ ചെയ്യാനും സുഹൃതങ്ങളുടെ വഴിയെ ചരിപ്പാനും നമുക്ക് കരുത്തേകുന്ന സ്വർഗീയ ചൈതന്യം. വേദപാഠ ക്ലാസ്സിൽ കൊച്ചുകുട്ടി പറഞ്ഞ ഒരു മറുപടി അച്ഛനെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുണ്ട്. മനസാക്ഷി എന്താണെന്നുള്ള ചോദ്യത്തിന്, നിന്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം എന്തെന്ന ചോദ്യത്തിന് അവൻ്റെ ഉത്തരം വളരെ മനോഹരമായിരുന്നു. ആൻഡ് ഓൾസോ വെരി സിമ്പിൾ. അവൻ പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്താൽ അത് കണ്ട എൻ്റെ പെങ്ങൾ എൻ്റെ അമ്മയുടെ അടുത്ത് അത് ചെന്ന് പറയുന്നതിന് മുമ്പ് അക്കാര്യം എൻ്റെ അമ്മയോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ പേരാണ് മനസാക്ഷി. ആൻഡ് ഇറ്റ്സ് വണ്ടർഫുൾ. ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ പെങ്ങളത് അമ്മയോട് പറയുന്നതിന് മുമ്പ് അക്കാര്യം എൻ്റെ അമ്മയോട് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലെ ഒച്ചയുടെ പേരാണ് മനസാക്ഷി. ആ ശബ്ദത്തിനെ ഞാൻ അറിയുന്നത് ദൈവത്തിൻ്റെ ഒച്ചയായിട്ടാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. വചനം വ്യക്തമായിട്ട് പറയുന്നു, അപ്പോൾ ഉള്ളിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ആത്മാവിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ, ആത്മാവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രം പോരാ, ആത്മാവിനോടൊപ്പം ചരിക്കാനും നമ്മൾ സന്നദ്ധരാകണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയയിലെ സഭയെ ഓർമ്മപ്പെടുത്തുക. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം, ആത്മാവിനെ തരിക. ആദിമ ക്രിസ്ത്യാനികൾ ആകെ ഒരാവശ്യം മാത്രമേ കർത്താവിനോട് പ്രാർത്ഥിച്ചുള്ളൂ, അതിതാണ്, മറ്റൊന്നുമല്ല. ആത്മാവിനെ തരിക, ഞങ്ങൾക്കത് മാത്രം മതി. ഈശോയുടെ വചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഉപരി, ഒരു മനുഷ്യ വ്യക്തി എന്നുള്ള നിലയിൽ നല്ല ദൈവത്തിൻ്റെ സവിധത്തിൽ ഉണർത്തിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഏറ്റവും വലിയ നിയോഗം ഇതാണെന്ന് ചിന്തിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ. ഉണർവിലും ഉറക്കത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ സകലവിധ കർമാനുഷ്ഠാനങ്ങളുടെ മധ്യാഹ്നത്തിലും ഒരേ ഒരു പ്രാർത്ഥന, ദൈവമേ നിൻ്റെ ആത്മാവിനെ നീ എന്നിൽ നിറയ്ക്കുക. എൻ്റെ വിചാരങ്ങളെയും എൻ്റെ പ്രവൃത്തികളെയും എൻ്റെ സകലവിധ സംഭാഷണങ്ങളെയും നിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. എൻ്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം ഭയാനകമായ കെണികളിൽ പോയി പെടുന്നത് എന്തുകൊണ്ടാ? ആത്മാവിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസാധുവായി തീരുമ്പോഴാ. പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്കും ആത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പ്രകാരത്തിലും നമ്മുടെ ജീവിതത്തിൽ ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിക്കില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ സംഭാഷണങ്ങൾ, ഏത് മരുമകളും ഏത് അമ്മായി അമ്മയും
ഏതപ്പനും ഏത് മകനും ഏത് വ്യാപാരിയും ഏത് ഉദ്യോഗസ്ഥനും നാവിൻ തുമ്പിൽ സൂക്ഷിക്കേണ്ടത് ആത്മാവിൻ്റെ ചൈതന്യത്തെയാണ്. പറയേണ്ടതെന്തെന്ന് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവീക ചൈതന്യത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇത് അച്ഛൻ്റെ എളിയ ഒരു വിചിന്തനം മാത്രമാണ്. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടും വിധം പറയാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവീക ചൈതന്യത്തിൻ്റെ മറുപേരാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് എല്ലാ മക്കളും പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ അധരങ്ങളെ നിയന്ത്രിക്കാൻ എൻ്റെ ചെയ്തികളെ വിശുദ്ധമാക്കാൻ നിൻ്റെ ആത്മാവിനെ നീ എനിക്ക് തരിക. ആദിമ ക്രൈസ്തവ സമൂഹം ഏറ്റവും തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ആവർത്തിച്ച പ്രാർത്ഥന ഇത് തന്നെ, ആത്മാവിനെ തരിക, ഞങ്ങൾക്കതു മാത്രം മതി, ഞങ്ങൾക്കതു മാത്രം മതി. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാം സുഗമമെന്ന് അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. സത്യവേദ പുസ്തകത്തിൽ ഒത്തിരി പേരുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സും അവരുടെ ശരീരവുമൊക്കെ പോകുന്നത് തീർച്ചയായും ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെയാണ് അവർ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയെ എടുത്തു നോക്കാൻ നമുക്ക്, അമ്മയിൽ ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്ന് പിറവി കൊള്ളുന്നവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആത്മാവ് നിറഞ്ഞ അമ്മ അടുത്ത നിമിഷം അവൾ പോകുന്നത് എലിസബത്തിൻ്റെ പക്കലേക്കാണ്. വേദനകൾ അറിഞ്ഞ് ആശ്വാസം പകരാൻ, അടുക്കി പിടിക്കാൻ, ശുശ്രൂഷ ചെയ്യാനൊക്കെ കൊതിച്ച് യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോകുന്ന അമ്മ, ആത്മാവിൻ്റെ നിറവ് ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന വിസ്മയം നിറഞ്ഞ പരിണതികളുടെ പരിണാമങ്ങളുടെ വ്യക്തമായ ഒരു മാതൃകയാണ്. ശമയോൻ്റെ ജീവിതം, പത്രോസിൻ്റെ ജീവിതമാണ് പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമെന്ന് അച്ഛന് പലപ്പോഴും തോന്നാറുണ്ട്. ആരായിരുന്നു പത്രോസ്? ബലഹീനതകളുടെയും പോരായ്മകളുടെയും മനുഷ്യൻ. സ്വന്തം ഗുരുവിൽ നിന്ന് പോലും അവൻ കേട്ടിട്ടുള്ള ചീത്ത വിളികൾക്ക് ഒരു കൈയും കണക്കുമില്ല. എത്രയോ വട്ടം അവനെ ഓർത്ത് അവൻ്റെ പ്രിയപ്പെട്ട ഗുരു നിരാശപ്പെട്ട് കാണണം. അവൻ്റെ വികൃതികളും അവൻ്റെ വിചിത്രമായ പെരുമാറ്റങ്ങളും വളരെ പെട്ടെന്ന് നിറം മാറുന്ന അവൻ്റെ സ്വഭാവവുമൊക്കെ അവനിൽ ആശ്രയിക്കാൻ ഒരാളെപ്പോലും താല്പര്യപ്പെടുത്തില്ല. എന്നിട്ടും ആത്മാവ് വന്നു കഴിയുമ്പോൾ ശമയോൻ എത്ര മനോഹരമായി രൂപാന്തരപ്പെടുന്നു എന്ന് നോക്കുക. അയാളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ നിറവ് കൊണ്ടെത്തിക്കുന്ന കൃപയുടെ സമൃദ്ധി നമ്മെ സത്യം പറഞ്ഞ വല്ലാണ്ട് അസൂയപ്പെടുത്തും, അസൂയപ്പെടുത്തണം. പാപിയായിരുന്നവൻ, ബലഹീനനായിരുന്നവൻ, പോരായ്മകളുള്ളവൻ ആത്മാവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ നിറമനസ്സോടെ സമർപ്പിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവകൃപകളുടെ വിസ്മയം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അങ്ങനെ പോകുന്ന വഴിയിൽ അവൻ്റെ നിഴലെങ്കിലും ശരീരത്തിൽ പതിക്കാൻ ആഗ്രഹിച്ച് രോഗികൾ വഴിയറമ്പിൽ കിടന്നു അത്രേ. സത്യവേദ പുസ്തകം മുഴുവനും വായിച്ചാലും കർത്താവായ യേശുവിനെ കുറിച്ച് പോലും ഇങ്ങനെയൊരു വിസ്മയം എഴുതി അച്ഛൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. അവൻ്റെ വസ്ത്രത്തിൽ തൊടാൻ ശ്രമിച്ചവരുണ്ട്, അവൻ്റെ കൈവെപ്പ് കിട്ടാൻ കൊതിച്ചവരുണ്ട്, അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പല പ്രകാരത്തിലും അർഹരായി തീർന്നവരുണ്ട്. പക്ഷേ അവൻ്റെ നിഴല് വീണ് സൗഖ്യപ്പെട്ടതായി സുവിശേഷത്തിൽ ആരുമേ ഞാൻ കണ്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഈ വിസ്മയം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ നിഴലെങ്കിലും ദേവാലയത്തിലേക്കുള്ള വഴിയിൽ അവൻ കടന്നു പോകുന്ന ഊടുവഴികളിലും പെരുവഴികളിലും അവൻ്റെ നിഴലെങ്കിലും ശരീരത്തിൽ വീണ് സൗഖ്യമാക്കപ്പെടാൻ രോഗികൾ ഊഴം കാത്ത് കിടന്നിരുന്നു അത്രേ.
ആത്മാവ് വന്നു നിറഞ്ഞപ്പോൾ ക്ഷമയോൻ്റെ നിഴലു പോലും ദൈവീകമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, ഉണർവിലും ഉറക്കത്തിലും പ്രഭാത പ്രദോഷങ്ങളിലും മധ്യാഹ്നത്തിലും ഒക്കെ അധരത്തിലും ഹൃദയത്തിലും ഈ പ്രാർത്ഥന വേണം, ദൈവമേ ആത്മാവിനെ തരിക, നിന്റെ ചൈതന്യത്താൽ നീ എന്നെ നിറയ്ക്കുക, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നീ എന്നെ വീണ്ടെടുക്കുക, എന്നെ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുക. നമ്മുടെ കൊച്ചുമക്കൾക്ക് പഠിക്കാൻ കൃപ കിട്ടാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നേരെ മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വിചാര വികാരങ്ങളും നിയന്ത്രിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. എല്ലാ വീട്ടമ്മമാരും എല്ലാ കുടുംബനാഥന്മാരും എല്ലാ മക്കളും എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ വൈദികരും എല്ലാ സന്യസ്തരും നിറമനസ്സോടെ ദാഹത്തോടെ എല്ലാ പ്രഭാതങ്ങളെയും പൂർത്തിയാക്കേണ്ടത് ഈ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരിക, എൻ്റെ വിചാര വികാരങ്ങളെ നീ നിയന്ത്രിക്കുക, ക്ഷമയോനെ പോലെ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കുക, എൻ്റെ നിഴലിൽ പോലും ദൈവീക ചൈതന്യം നിറഞ്ഞു നിൽക്കത്തക്കവണ്ണം എന്നെ വീണ്ടെടുക്കുക. എൻ്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ കൃത്യതയോടെ നിറവേറ്റാൻ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട്, വലിയ വലിയ ഉദ്യോഗങ്ങൾ നടത്തുന്നവരുണ്ട്, വലിയ വലിയ മേഖലകളിൽ വ്യാപരിക്കുന്നവരുണ്ട്. അവിടെയൊന്നും നമ്മുടെ കഴിവല്ല വിജയം കാണുക, പിന്നെയോ നമ്മിലുള്ള ദൈവീക ചൈതന്യമാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, എത്ര വലിയ വ്യാപാരിയായാലും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും എത്ര നിസ്സാര കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടിലെ പാവ അമ്മച്ചിയായാലും എല്ലാവരുടെയും ജീവിതത്തിൽ തുല്യ പ്രാധാന്യത്തോടെ നിവസിക്കേണ്ട സന്നിധി ചെയ്യേണ്ട ദൈവത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ആ ചൈതന്യത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് അഗ്നിയായി കാറ്റായി മാടപ്രാവായി സത്യവേദ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവസാന നാളുകളിൽ എല്ലാ മക്കളുടെ മേലും താൻ അയക്കുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളിലും വന്ന് നിറയാൻ ഈ നിമിഷം നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്ന പ്രയാസങ്ങളിലും ഭയാനകമായ തകർച്ചകളിലും നിൻ്റെ ആത്മാവിൻ്റെ അസാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. നിൻ്റെ ആത്മാവിനെ വേണ്ടവണ്ണം സ്വീകരിക്കാതിരുന്നത് കൊണ്ടും നിൻ്റെ ആത്മാവിൽ ആവും വിധം ശരണപ്പെടാതിരുന്നത് കൊണ്ടും എൻ്റെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവെ വരിക. അവിടുത്തെ പരിശുദ്ധദാസിയായ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൽ അവിടുന്ന് വരിക. എല്ലാ വിശുദ്ധരെയും നീ രൂപാന്തരപ്പെടുത്തിയതുപോലെ എന്നെയും രൂപാന്തരപ്പെടുത്തുക. എൻ്റെ വാക്കുകളെയും എൻ്റെ പ്രവൃത്തികളെയും എൻ്റെ വിചാര വികാരങ്ങളെയും നിയന്ത്രിക്കാൻ ദൈവികമാക്കാൻ നീ എന്നെ സഹായിക്കുക. കർത്താവേ, നിൻ്റെ ആത്മാവിനെ തരിക, എനിക്കത് മാത്രം മതി. എൻ്റെ കുടുംബാന്തരീക്ഷത്തിലും എൻ്റെ ഉദ്യോഗസ്ഥ മേഖലയിലും ഞാൻ ജോലി ചെയ്യുന്ന സകല ഇടങ്ങളിലും നിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അവർണനീയമായ ദാനത്തെ പ്രതി കർത്താവെ, അങ്ങേക്ക് മഹത്വം. ആമേൻ. പുതുവർഷ പ്രോഗ്രാമുകൾ ഡിസംബർ 31.
രാത്രി 7:30 ഇടയ ശബ്ദം. ദിവിളി കുറഞ്ഞു വരുന്നുള്ളത് ഒരു സത്യമാണ്. 8:30 ടെലിഫിലിം. പിങ്ക് നിറമുള്ള പെൻസിൽ പൈസ തരാന്ന് പറഞ്ഞിരുന്നു. 9:00 ടെലിഫിലിം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. നിങ്ങളിൽ ആരാണ് ഈ മറിയം ത്രേസ്യ? അടിയനാണ് മറിയം. 9:30 ഇടയമൊഴികൾ. അവിടുന്ന് തന്നെ ഏൽപ്പിച്ച വിലയേറിയ മുത്തുകളായിരുന്നു എന്ന് തീർച്ചയായും വേദനയോടെ എന്ന് മനസ്സിലാക്കും. രാത്രി 10:00 ദിവ്യകാരുണ്യ ആരാധന. പത്ത് മുപ്പതിന് വിശുദ്ധ കുർബാന. സമാധാനമുണ്ടായിരിക്കട്ടെ. യുവജനമേ യുവജനമേ
കണ്ണുകളോട്. പാസ്കാവിൻ തിരു നാളിനിലെ ആണ്ടവർ അരുളിയ കട്ടളെ പോ. തമിഴ് തിരുപ്പലി എല്ലാ ഞായറ്റുക്കിഴമകളിലും മാലയിൽ 4 മണിക്ക്. ചെറുപ്പത്തിൽ പനി ബാധിച്ച് തളർന്നു പോയ പെൺകുട്ടി എങ്കിലും ഇന്നും മറ്റുള്ളവർക്കു വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ജീവിതത്തെ അർത്ഥപൂർണമാക്കി സഹനത്തെ രക്ഷാകരമാക്കി മാറ്റിയ ബീനയുടെ ജീവിതം നൽകുന്ന സന്ദേശമിതാ. എന്നെ പോലെയുള്ള ശരീരം തളർന്ന എല്ലാ രോഗികൾക്കും ജീവിതം മടുത്തു കഴിയുന്നവർക്കും എനിക്ക് ആരുമില്ല എന്ന് ചിന്തയെ കഴിയുന്നവർക്കും എനിക്ക് പറയാനുള്ള സന്ദേശം സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായമാണ്. 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. അത് എല്ലാവർക്കും മനസ്സിന് ശക്തിയും ഈശോയുടെ സ്നേഹവും പ്രാർത്ഥിക്കാനുള്ള കൃപയും നൽകും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല.